അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തവരെ പുകച്ച് ചാടിക്കുന്ന സമീപനമാണ് കോൺഗ്രസിലെന്ന് കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ. ഉൾപാർട്ടി തർക്കം തീർക്കുന്നതിന് വരെ ലക്ഷങ്ങളുടെ കൈക്കൂലിയെന്നും കെ കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ ആത്മകഥയിൽ തുറന്നു പറച്ചിൽ. പാർട്ടി നശിച്ചാലും തങ്ങളുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുക എന്ന സങ്കുചിത താൽപര്യങ്ങളാണ് ഗ്രൂപ്പ് മാനേജർമാരെ നയിക്കുന്നതെന്നും ആത്മകഥയിലെ വിമർശനം. കോൺഗ്രസ് UDF നേതാക്കളെ തുറന്നു കാണിക്കുന്നതും രൂക്ഷമായി വിമർശിക്കുന്നതുമാണ് കെ കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ ആത്മകഥ. പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, നിങ്ങൾ എന്നെ BJP ആക്കി എന്ന പേരിട്ട ആത്മകഥയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അന്തർനാടകങ്ങളാണ് പ്രധാനമായും വിവരിക്കുന്നത്. സ്വാർത്ഥ താല്പര്യക്കാരായ ഗ്രൂപ്പ് നേതാക്കൾ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തവരെ പുകച്ചു ചാടിക്കുകയാണെന്ന് അനുഭവം വിശദീകരിച്ച് രാമചന്ദ്രൻ മാസ്റ്റർ പറയുന്നു. പാർട്ടി നശിച്ചാലും സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുകയെന്ന സങ്കുചിത താല്പര്യങ്ങളാണ് ഗ്രൂപ്പ് മാനേജർമാരെ നയിക്കുന്നത്. ഉൾപാർട്ടി തർക്കം തീർക്കുന്നതിന് വരെ ലക്ഷങ്ങളുടെ കൈക്കൂലി നടക്കുന്നു. ചാത്തമംഗലം RAC ക്യാൻറ്റീനിലെ സപ്ലയറായിരുന്ന സംസ്ഥാന ഭാരവാഹി സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പാർട്ടി തർക്കം തീർക്കാൻ ഒരു ഭാഗത്തിന് 3,50,000 രൂപ നൽകണമെന്ന് നിർദ്ദേശിച്ചതായാണ് രാമചന്ദ്രൻ മാസ്റ്ററുടെ വെളിപ്പെടുത്തൽ. UDF ഭരണത്തിലേറിയാൽ കമ്മീഷൻ ഏജന്റുമാരുടെ വിളയാട്ടമാണ്. കെ കരുണാകരൻ രാഷ്ട്രീയ മർമ്മമറിഞ്ഞ നേതാവെന്ന് പറയുന്ന പുസ്തകം 91-ൽ കെ മുരളീധരൻ ഭരണഘടനാതീത ശക്തിയായി മാറിയെന്നും പറയുന്നു. അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുന്ന രാമചന്ദ്രൻ മാസ്റ്റർ മാധ്യമങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ സെൻസറിംഗ് പാളിച്ചയാണെന്നാണ് വിലയിരുത്തുന്നത്. കേരളം ഏറെ ചർച്ച ചെയ്ത ചാരക്കേസും ടൈറ്റാനിയം അഴിമതിയും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. നിലവിലെ KPCC പ്രസിഡന്റ് MM ഹസൻ ലീഡർക്ക് പാരവച്ചയാളാണെന്നും ലീഡറുടെ സ്മരണയെപ്പോലും തള്ളിക്കളഞ്ഞ നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമെന്നും രാമചന്ദ്രൻ മാസ്റ്റർ വിമർശിക്കുന്നു. രാമചന്ദ്രൻ മാസ്റ്ററുടെ വിമർശനങ്ങളും തുറന്നു പറച്ചിലും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അനുരണം സൃഷ്ടിക്കാൻ പോകുന്നവയാണ്. AK ലതീഷ്, കോഴിക്കോട്.